നമസ്കാരം. വിനിയാസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്കിനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ ചവിട്ടിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തിടുന്നത് വളരെ നല്ലതാണ്. കാരണം ഇങ്ങനത്തെ തുണി കൊണ്ടൊക്കെ ഉള്ളതാകുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത് പെട്ടെന്ന് നമ്മൾ കല്ലിലൊക്കെ അടിച്ചൊക്കെ ഇങ്ങനെ അലക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ നൂലൊക്കെ അങ്ങ് തുണിയുടെ അല്ലേ ഇത്, അപ്പോൾ ഇതങ്ങ് പെട്ടെന്ന് തന്നെ ഒത്തിരി നാളീട് നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോകും. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇങ്ങനെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് അലക്കുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ ചവിട്ടിയിലെ ചെളിയെല്ലാം വളരെ ഈസി ആയിട്ട് കളയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി ഇതുപോലൊരു ബക്കറ്റ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം തിളക്കൊന്നും വേണ്ട, എന്നാൽ നല്ല ചൂടും വേണം. ഇനി ഇതിലോട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഏതാണോ അത് നമുക്കൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഈ ഒരു കോൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചവിട്ടി ഓരോന്നായിട്ട് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മുക്കി വെക്കണം. വെള്ളത്തിനേ നല്ല ചൂടായതുകൊണ്ട് കൈയും കൊണ്ട് മുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കോൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുന്നുണ്ടേ. ഇങ്ങനെ നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെക്കുക. ഒന്ന് നല്ലതുപോലെ എല്ലാം ഒന്ന് കുതിർന്ന് ചെളിയൊക്കെ ഒന്ന് ഇളകി വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആ ചെളിയെല്ലാം നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതേ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആ ചെളി ഇളകി വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒന്ന് നോക്കിക്കേ, നന്നായിട്ട് തന്നെ നമ്മുടെ ആ ചെളി മുഴുവനും ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കല്ലെ കൊണ്ടിട്ട് അടിക്കുകയോ അലക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതിങ്ങനെ നമുക്കൊരു 4-5 തവണ, അതായത് വെള്ളം തെളിയുന്നത് വരെ ഒന്ന് ഊരിപ്പിഴിഞ്ഞാൽ മാത്രം മതി. അപ്പോഴത്തേക്കിന് ഓരോ തവണയും ഊരിപ്പിഴിയുമ്പം ഇതുപോലെ ചെളി ഇളകി ഇളകി വരും. അപ്പോൾ ഒരു 3-4 തവണ, 3-4 അല്ല ഒരു 4-5 തവണയെങ്കിലും നമുക്കിതൊന്ന് ഊരിപ്പിഴിഞ്ഞിട്ടെടുക്കണം. ഇതിപ്പം കണ്ടോ, നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ടാണ് ഇതുപോലെ ചെളി ഉള്ളതെല്ലാം ഇങ്ങനെ ഇളകി വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമ്മുടെ ഇതുപോലത്തെ തുണി കൊണ്ടുള്ള ചവിട്ടിയൊന്നും പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇഴയെല്ലാം അകന്ന് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ തുണി പോലുള്ളതെല്ലാം വിട്ടു വിട്ടു പോകും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്കിതെല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടേ. അപ്പം ഇതുപോലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2, നമ്മളിതുപോലെ ബ്രെഡൊക്കെ വാങ്ങി ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളത് വെറുതെ നമ്മൾ വെച്ചിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ പൂപ്പലൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അത് അഴുക്കായി പോകും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ എങ്കിൽ പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണിത്. ഇങ്ങനെ നമ്മൾ കെട്ടിവെക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ മോൾഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല സുരക്ഷിതമായിട്ട് തണുപ്പൊന്നും കയറാതെ വണ്ണം നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ബ്രെഡൊക്കെ മിച്ചം വരുമ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ടിപ്പ് നമ്പർ 3, മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഷാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നല്ല രുചിയുള്ള മീൻകറി വേണമെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള മീൻ തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പം മീനിൻ്റെ ചെതുമ്പിൽ നോക്കിയാൽ നല്ല കട്ടിയുള്ള ചെതുമ്പിലാണെങ്കിൽ കുഴപ്പമില്ലാതെ ഏകദേശം നല്ല പുതിയ മീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ചെതുമ്പിലൊക്കെ കുറേയെല്ലാം ഇളക്കിപ്പോയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അത്ര നല്ല ഫ്രഷായിട്ടുള്ള മീൻ അല്ല. അതുപോലെ തന്നെ മീനിൻ്റെ കണ്ണുകൾ നോക്കണം. കണ്ണുകൾക്ക് നല്ല തിളക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ അഴുക്ക് മണം, അതായത് രൂക്ഷമായ ഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴുക്കായിട്ടുള്ള മീനാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ മീനിൻ്റെ ചെകിള, ഇതാ ഇതുപോലൊന്ന് പൊളിച്ചു നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ മീനിൻ്റെ ചെകിള നല്ല എന്താ പറയുക, ചെകിളയുടെ ഈ ഒരു അടിഭാഗം ഇതുപോലെ നല്ല ചുവന്നിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മീൻ ഫ്രഷാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം എന്നാ നിറവ്യത്യാസം ഉള്ളതാണെങ്കിലും അതുപോലെ തന്നെ അഴുക്കാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ കടക്കാരൻ പറയും നല്ല മീനാ ഫ്രഷ് മീനാന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മീൻ വാങ്ങിക്കുമ്പം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ നമുക്ക് നല്ല മീൻകറി കൂട്ടാൻ പറ്റും. ടിപ്പ് നമ്പർ 4, ഇതുപോലെ കടലക്കറി വെക്കാൻ നേരത്ത് കുറച്ച് കടല ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 5, ഞാൻ ഇതുപോലെ കുറച്ച് ആണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ആണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നടുവ് കുനിക്കാതെ നല്ല ഈസി ആയിട്ട് നമ്മുടെ മുറ്റമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ എന്നാ എളുപ്പമല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ 2 കഷ്ണം പട്ടിക എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പട്ടികയും പിന്നെ ഒരു വലിയ പട്ടിക എടുത്തിട്ടുണ്ട്.
അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറിയ പട്ടിക എടുത്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒത്ത നടുഭാഗത്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പട്ടിക ചെറുതായിട്ടൊരു വളവുള്ളതാണേ, അത് കുഴപ്പമില്ല, എന്നാലും നമ്മൾ വരച്ചപ്പം കറക്റ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് ആണി അടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ആണി അടിക്കേണ്ട ആ ഒരു പോയിൻ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു പേന വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് ആണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പോയിൻ്റ് ചെയ്തില്ലേ, ആ പോയിൻറ്റിൽ കൂടി നമുക്ക് ഓരോ ആണിയും എടുത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പം ഒരു കാൽ ഭാഗത്തോടും ഉള്ളിലേക്ക് നമുക്ക് അടിച്ചു കയറ്റണം കേട്ടോ, എങ്കിലേ നമുക്കൊരു നല്ല ബലം കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് ആണി അടിച്ചെടുക്കാവേ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ആണിയെല്ലാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു കാൽ ഭാഗത്തോളം ഉള്ളിലേക്ക് ആണി അടിച്ചിറക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നീളമുള്ള പട്ടിക കഷ്ണയില്ലേ അതെടുക്കുക, അതെടുത്തിട്ട് ഇവിടോട്ട് വയ്ക്കുക, കറക്റ്റ് നടുഭാഗത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതും ആണി അടിച്ച് ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ രണ്ട് സൈഡും കറക്റ്റ് ആണോ എന്നൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് അളന്ന് വേണമെങ്കിലും നോക്കാം. എന്നിട്ട് നമുക്ക് ആണി അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ആണിയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണിന്ന് നമ്മൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചൂലയ്ക്കാണെങ്കിൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ മാറണം, അടുത്ത ചൂലെടുക്കണം, അങ്ങനെയല്ലേ പെട്ടെന്നത് തേഞ്ഞു തീരും. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിലുണ്ടല്ലോ കുറേ നാളെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ചൂല് വെച്ചിട്ട് അടിക്കുമ്പം വരുന്ന ആ ഒരു പാട് നമ്മൾ ഇത് വെച്ചിട്ട് അടിച്ചാലും അങ്ങനെയും തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതാ മുറ്റത്ത് നിറയെ കരിയലയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു വരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നടുവ് പോലും കുനിക്കണ്ട, ഇങ്ങനെ നമുക്ക് നേരെ നിന്നിട്ട് നമുക്കിങ്ങനെ തൂത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ സൂപ്പർ അല്ലേ എന്ന് നോക്കിയേ, അടിപൊളിയായിട്ട് തന്നെ ആ കരിയിലെല്ലാം നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂലാണെങ്കിലും നമുക്ക് ഒത്തിരി നാളത്തേന് നിൽക്കും കേട്ടോ. മറ്റേ നമ്മുടെ സാധാ ചൂലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേഞ്ഞു തീരും, നമ്മൾ അടിച്ചടിച്ച് തേഞ്ഞു തീരുമ്പോൾ പിന്നെ അടുത്ത ചൂലെടുക്കണം. അപ്പോൾ ഇതാണെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കും. ഈ ഇടയ്ക്ക് ആണിയൊക്കെ ഒന്ന് ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഒരുപാട് നാൾ നിൽക്കും, നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ രണ്ട് പട്ടിക കഷ്ണവും കുറച്ച് ആണിയും മാത്രം മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.